കേരളത്തിലെ രാജ്യദ്രോഹികളായ ചിലർ നമ്മുടെ പോലീസ് സേനയിലുണ്ട് എന്ന് പറയേണ്ടി വരും. അവരുടെ ഒത്താശയോടെ അസഭ്യവർഷം പതിവായി ഫോണിലേക്ക് വരുന്നു എന്ന് ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് വന്ന ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്റർനെറ്റ് കോളുകളാണ് ഏറെയും വരുന്നത്. ഈ അധമ പ്രവർത്തനത്തിന് വഴിയൊരുക്കുന്ന നീചന്മാർ പോലീസ് സേനയിൽ തന്നെ ഉണ്ട് എന്നാണ് അറിയുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അതിനുള്ള പ്രത്യേക ചാനൽ സേന തന്നെ ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ കടുത്ത നിയമങ്ങൾ കൊണ്ട് തടഞ്ഞിട്ടുള്ള സമാന്തര ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനം കേരളത്തിലെ രാജ്യദ്രോഹികളുടെ കയ്യിൽ ഭദ്രമാണ്. അക്കൂട്ടത്തിൽ നമ്മുടെ പോലീസുകാരും. ജയിലിനുള്ളിൽ നടക്കുന്ന അനധികൃത ഫോൺ വിളിയുടെ വിശ്വരൂപം, അതാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞു. ഒരു മണിക്കൂർ മുമ്പാണ് അദ്ദേഹം ഈ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. കേരളത്തിലെ നീചന്മാരായ പോലീസുകാരെയാണ് ഇതിനെക്കുറിച്ച് ഇതിൽ അദ്ദേഹം പറയുന്നത്. പക്ഷേ താൻ തോൽക്കില്ല എന്നും തോക്കാൻ മനസ്സില്ല എന്നും അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നുണ്ട്. മഹത്തായ ഒരാശയത്തിന്റെ അകാല മരണമാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി ശക്തിധരന്റെ ഫോണിൽ ഏതാ സമയത്തും കടന്നു കയറി അസഭ്യവർഷം ചൊരിയുകയാണ് ഒരു ഗൂഢസംഘം. ഇന്നും രാവിലെ തന്നെ പണി തുടങ്ങി. പാർട്ടിയിൽ അമിതാധികാര കേന്ദ്രമായി വാഴുന്ന ചില കൊടും ക്ഷുദ്രജീവികളാണ് ഇതിന്റെ കമ്മിസാർമാർ എന്ന് അദ്ദേഹം പറയുന്നു. എല്ലാ കോളുകളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 9199467331 ഇതാണ് ഈ നമ്പറിൽ നിന്നാണ് ഇന്നത്തെ തുടക്കമെന്ന് അദ്ദേഹം പറയുന്നു. ഫോൺ ഓഫ് ചെയ്തിട്ടില്ല എങ്കിൽ ഒരു തടസ്സവുമില്ല, അണമുറിയാതെ അജ്ഞാത കോളുകൾ പ്രവഹിക്കും എന്നും അദ്ദേഹം പരാതി പറയുകയാണ്. എന്തായാലും കേൾക്കേണ്ടി വരുന്ന വാക്കുകൾ ഏത് പരദീസയിൽ കൊണ്ടിട്ടാലും ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത തരത്തിലുള്ള വാക്കുകളാണ് ഈ കോളുകളിലൂടെ വരുന്നത്. അത്രമാത്രം അപഹസിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ്. കുടുംബവുമായി ഇരിക്കുമ്പോൾ പോലും നമുക്ക് കേൾക്കാൻ പറ്റാത്ത തരത്തിലുള്ള വാക്കുകളാണ് ഈ അസഭ്യ കോളുകളിലൂടെ വരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിലും ഭേദം തന്നെ അങ്ങ് കൊല്ലുന്നതായിരിക്കും നല്ലത് എന്നും അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്, ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നുണ്ട്. ഇതിന് നമ്മുടെ പോലീസുകാർ കൂട്ടു നിൽക്കുന്നതാണ് ഏറ്റവും വേദനാജനകമായ വിഷയം എന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും അദ്ദേഹത്തെ വിടാതെ തന്നെ പിന്തുടരുകയാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുള്ളവരായാലും പാർട്ടി തലത്തിൽ നിന്നുള്ളവരായാലും. സമനില വീണ്ടെടുക്കാൻ കഴിയാത്ത രീതിയിൽ ഭൂഗർഭത്തിൽ കൊണ്ടിട്ട പ്രതീതി, രാക്ഷസന്മാരോ ചെകുത്താന്മാരോ അധിവസിക്കുന്ന മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് ഈ ഗ്രഹത്തിലേക്ക് വരുന്ന കോളുകളാണോ ഇത് എന്ന് തോന്നിപ്പോകും. എത്ര ലക്ഷം രൂപയാകും ഇതിന് ചെലവിടുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. സ്റ്റാലിനാകും ഭേദമെന്ന് ഞാൻ പറയുന്നതിൽ തെല്ലും അതിശയോക്തി വേണ്ട. ഒരു വ്യക്തിക്കും കുടുംബത്തിനും നേരെയുള്ള ഏറ്റവും നീചവും നിന്ദ്യവുമായ കയ്യേറ്റമാണിത് എന്നും അദ്ദേഹം കുറിക്കുന്നു. ഞാൻ കൂടി ഉൾപ്പെട്ട ഒരു പ്രസിദ്ധീകരണം പതിവ് പോലെ പുറത്തിറക്കാനുള്ള ശ്രമങ്ങളെയും ഇത്തവണ ബാധിച്ചു. 3 ദിവസം വൈകിയാണ് ഇലക്കം പുറത്തിറങ്ങുന്നത്. കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് ഇലക്കത്തിൽ നേരിടുന്നത്. പ്രതിപക്ഷത്തെ ചില നേതാക്കൾക്ക് വേണ്ടിയാണ് അവരുടെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ടാണ്, അവരുടെ വാലാണ് ഞങ്ങൾ എന്ന് ചിത്രീകരിച്ചുകൊണ്ടാണ് ഞങ്ങളെ അധിക്ഷേപിക്കുന്നത് എങ്കിലും ഒരു പെട്ടിക്കടയുടെ പരസ്യം പോലും ജനശക്തിക്ക് ലഭിക്കാൻ അവർ ഒന്നും ചെയ്യുന്നില്ല, ചെയ്യുകയുമില്ല. ഈ ലക്കത്തിൽ ഒരു പരസ്യവും പുതുതായി ലഭിക്കാത്തതുകൊണ്ട് മുൻ ലക്കത്തിൽ ലഭിച്ച പരസ്യം തന്നെ അവരുടെ സമ്മതത്തോടെ ആവർത്തിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ തനിക്ക് ഫോൺ ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയുന്നു. പോലീസ് എനിക്ക് വരുന്ന എല്ലാ കോളുകളും നിരീക്ഷിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഞാനും രഹസ്യ പോലീസിനെ വെട്ടിലാക്കാൻ പുതിയ തന്ത്രവും കൗശലവും പഠിച്ചു അത്രേ. അസാധ്യമായ കാര്യങ്ങൾ ഫോണിൽ സംസാരിക്കാറുണ്ട്. ഇനി അത് വിശ്വസിച്ച് പോലീസ് നീങ്ങട്ടെ എന്നും അദ്ദേഹം പറയുന്നു. അതിന് ഫലം കണ്ടു എന്നും അദ്ദേഹം കുറിക്കുന്നുണ്ട്. ഈ നേതാക്കൾക്ക് വലിയ സമ്പന്നരുമായി ഏറെ ബന്ധങ്ങളുണ്ട് എന്നത് ആർക്കാണ് അറിയാത്തത്? പരസ്യമൊന്നും കിട്ടിയില്ല അല്ലേ എന്ന പതിവ് നിസ്സംഗ ചോദ്യം ഖദർ ഉടുപ്പിൽ നിന്ന് സ്വനഗ്രാഹി യന്ത്രത്തിൽ നിന്ന പോലെ കേൾക്കേണ്ടി വരും എന്നതുകൊണ്ട് അടുത്ത ഏമ്പക്കം കൂടി കേൾക്കും മുൻപ് രക്ഷപ്പെടുകയാണ് പതിവ്. പരിതാപകരമായ അവസ്ഥയോട് മുൻകൂട്ടി സഹതപിച്ച് തൃപ്തിപ്പെടുത്താനുള്ള നേതാക്കളുടെ പാടവം അസൂയാർഹമെന്നും അദ്ദേഹം കുറിക്കുന്നു. ഇവരൊക്കെ മന്ത്രിമാരും മറ്റു പദവികളും വഹിച്ചിരുന്നപ്പോൾ അന്നത്തെ പ്രതിപക്ഷത്തിന്റെ മാധ്യമങ്ങൾക്ക് നിർലോഭം പരസ്യം നൽകിയിരുന്നത് അവരുടെ ആക്രമണത്തെ തടഞ്ഞു നിർത്താനുള്ള പരിചയമായതുകൊണ്ടാകും. നീചമായ സൈബർ ആക്രമണത്തെ ചെറുക്കാൻ ഞങ്ങൾ അശക്തരാണ്. ഒരു ഡസനിൽ മാത്രം വരുന്ന അംഗസംഖ്യയുള്ള ഒരു ജനശക്തിക്ക് എങ്ങനെയാണ് കേരളത്തിലെ ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭ്രാന്തിനെ കൂച്ചുവിലങ്ങിടാൻ കഴിയുക എന്ന് അദ്ദേഹം ചോദിക്കുന്നു. പ്രത്യേകിച്ചും പ്രതിപക്ഷം എന്ന അവസാനത്തെ അത്താണിയും ദന്തഗോപുരത്തിൽ നിന്ന് താഴെ ഇറങ്ങാതിരിക്കുമ്പോൾ ഞങ്ങൾക്കിത് മറികടക്കാൻ കഴിയുമെന്ന പ്രത്യാശ അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ ജനങ്ങൾ സഹകരിച്ചാൽ, ജനശക്തിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിച്ചാൽ ഞങ്ങളുടെ വാക്കുകളിൽ വെടിയുണ്ട ഇടക്കരത്തുണ്ടാകും. ആരുടെയും മുന്നിലും മുട്ടുമടക്കാതിരിക്കാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ മേലും ജനങ്ങളുടെ നിരീക്ഷണം ഉണ്ടായാൽ മതി, വഴിതെറ്റാതെ കാത്താൽ മതി. തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, ഭയപ്പെട്ട് പിന്മാറുന്നവരല്ല ഞങ്ങൾ. ഇതിലും ശക്തരായ ലോകത്തെ വിറപ്പിച്ചവർ കൂലിപ്പട്ടാളക്കാരെ വെച്ച് രാജ്യഭാരം നടത്തുന്നത് ഇപ്പോൾ നമ്മൾ കാണുകയാണ്. കൂലിപ്പട്ടാളം തന്നെ അധികാരം പിടിച്ചെടുത്തേക്കുമെന്ന ഭയപ്പെടുത്തുന്ന
അവസ്ഥയിലേക്ക് അവരെത്തി. അത് മറക്കണ്ട, ജനശക്തി ഒരു മൺചിരാത് മാത്രമാണ്. ഇപ്പോൾ അതിന്റെ വെളിച്ചം കൈക്കൊമ്പിളിൽ മാത്രം ഒതുങ്ങുന്നതാകാം, പക്ഷേ ഇതുപോലുള്ള ചിരാതുകളിൽ നിന്ന് കൊളുത്തിയെത്തി ആളിക്കത്തുന്നതും ചില ജീർണതകളെ പൊടിയാക്കുന്നതും നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. മനസ്സില്ല തോക്കാൻ എന്ന് പറഞ്ഞു തന്നെയാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കുറിക്കുന്നത്. ഇതുപോലെയുള്ള ശക്തമായ പ്രതികരണങ്ങളുള്ള ജനങ്ങൾ ഇറങ്ങിയാൽ മതി, കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ജനസമൂഹം ഇവിടെ ഒറ്റക്കെട്ടായി നിന്നാൽ മതി, പല ജീർണതകളെയും, അത് രാഷ്ട്രീയ പാർട്ടികളിലെ ജീർണതകളായാലും ഉദ്യോഗസ്ഥ തലത്തിലെ ജീർണതകളായാലും മനുഷ്യ മനസ്സിലെ ജീർണതകളായാലും ഒക്കെ അതിനെ തവിട് പൊടിയാക്കാൻ ഇത്തരത്തിലുള്ള ഒറ്റക്കെട്ടുകൾ മതിയാകും. പക്ഷേ അത് നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കുന്നിടത്തും മനസ്സിലാക്കാതിരിക്കുന്നിടത്തും അവർ ഭയപ്പെട്ട് പിന്മാറുന്നിടത്തുമാണ് പല ആൾക്കാർക്കും ഇവിടെ വിജയം കൊയ്യാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർബാനസ്.